Death the Leveler by James Shirley. You have studied the poem Death the Leveler. I know now you are waiting for the simple notes. സാധാരണ ഒരു പോയം ബേസ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ്. ഫോർ ലൈൻസ് തന്നതിനു ശേഷം അതിൽ നിന്നും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കും, വൺ ഓർ ടു മാർക്സ്. പിന്നെ ആ ലൈൻസിൻ്റെ ഐഡിയ എലോബറേറ്റ് ചെയ്യാൻ ചോദിക്കും. എലോബറേറ്റ് ദ ഐഡിയാസ് ഇൻ ദ ഫോളോയിങ് ലൈൻസ്. പോയം ബേസ് ചെയ്ത് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ അപ്രീസിയേഷൻ ഓഫ് ദ പോയം. ചിലപ്പോൾ നിങ്ങൾ പഠിച്ച ഈ പോയമിൻ്റെ അപ്രീസിയേഷൻ ചോദിക്കാം, അല്ലെങ്കിൽ മറ്റൊരു അൺനോൺ പോയം തന്നതിന് ശേഷം ആ പോയമും നിങ്ങൾ ഈ പഠിച്ച പോയമുമായിട്ട് കമ്പയർ ചെയ്യാൻ ചോദിക്കും. ഈ പോയം ഡെത്ത് ദ ലെവലർ ബേസ് ചെയ്ത് ഏത് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നിങ്ങൾക്ക് ഫുൾ മാർക്സും കിട്ടുന്ന തരത്തിലാണ് ഞാൻ ഈ വീഡിയോ സെറ്റ് ചെയ്തത്. ഫസ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, നെക്സ്റ്റ് എലോബറേറ്റ് ദ ഐഡിയ, ദെൻ അപ്രീസിയേഷൻ ഓഫ് ദ പോയം. ഡെത്ത് ദ ലെവലറിലെ എല്ലാ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് ദ സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ വൺ: വൈ ഡസ് ദ പോയറ്റ് തിങ്ക് ദാറ്റ് ദ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആർ ഷാഡോസ്. എന്തുകൊണ്ടാണ് പോയറ്റ് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഗ്ലോറീസ് എല്ലാം ഒരു ഷാഡോസാണ്, നിഴലുകളാണെന്ന്? ആൻസേഴ്സ് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ആ ക്വസ്റ്റ്യൻ എത്ര മാർക്കാണെന്ന് ആദ്യം നോക്കണം. ഇഫ് ഇറ്റ് ഈസ് ഫോർ വൺ മാർക്ക്, ദെൻ യുവർ ആൻസർ ഷുഡ് ബി ഇൻ വൺ സെൻറ്റൻസ്. ഇഫ് ഇറ്റ് ഈസ് ഫോർ ടു മാർക്സ്, ദെൻ യു ക്യാൻ റൈറ്റ് ദ ആൻസർ ഇൻ ടു ഓർ ത്രീ സെൻറ്റൻസസ്. അപ്പോൾ വൺ ഓർ ടു മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ എത്ര എഴുതണമെന്നുള്ള നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ആയല്ലോ അല്ലേ? സിമ്പിളായിട്ട് ആൻസർ എഴുതിയാൽ മതി. ലുക്ക് അറ്റ് ദ ആൻസർ: ദ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആർ ഷാഡോസ്. Because they are not substantial, they don't last forever. കാരണം അത് സബ്സ്റ്റാൻഷ്യൽ അല്ല, എന്നും നിലനിൽക്കുന്ന കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, അതുകൊണ്ട് അതെല്ലാം ഷാഡോസ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: വാട്ട് ഡു സെപ്റ്റർ ആൻഡ് ക്രൗൺ ആൻഡ് സൈത്ത് ആൻഡ് സ്പേഡ് സ്റ്റാൻഡ് ഫോർ? വാട്ട് ഡു ദേ സിംബലൈസ്? സെപ്റ്റർ ആൻഡ് ക്രൗൺ, അതുപോലെ സൈത്ത് ആൻഡ് സ്പേഡ്, എന്തിനാണ് ഇത് നിലകൊള്ളുന്നത്? എന്താണ് ഇത് സിംബലൈസ് ചെയ്യുന്നത്? സെപ്റ്റർ ആൻഡ് ക്രൗൺ എന്ന് പറഞ്ഞാൽ ചെങ്കോലും കിരീടവും. സൈത്ത് എന്ന് പറഞ്ഞാൽ അരിവാൾ. സ്പേഡ് എന്ന് പറഞ്ഞാൽ മൺവെട്ടി അല്ലെങ്കിൽ തൂമ്പ. ഇതെല്ലാം എന്തിനെയാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത്? ആൻസർ: സെപ്റ്റർ ആൻഡ് ക്രൗൺ സ്റ്റാൻഡ് ഫോർ ദ റോയൽ ഗ്ലോറി ആൻഡ് പവർ ഓഫ് റൂളേഴ്സ്. സൈത്ത് ആൻഡ് സ്പേഡ് സ്റ്റാൻഡ് ഫോർ ദ ടൂൾസ് ഓഫ് ദ വർക്കേഴ്സ്. ചെങ്കോലും കിരീടവും രാജകീയമായ മഹത്വത്തെയും റൂളേഴ്സിൻ്റെ പവറിനെയാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ സൈത്ത് ആൻഡ് സ്പേഡ് എന്ന് പറഞ്ഞാൽ അത് വർക്കേഴ്സിൻ്റെ അല്ലെങ്കിൽ പേഴ്സൺസിൻ്റെ ടൂൾസ്, ഉപകരണങ്ങളാണ്. സെപ്റ്റർ ആൻഡ് ക്രൗൺ സിംബലൈസസ് ദ കിങ്സ്, വെയറസ് സൈത്ത് ആൻഡ് സ്പേഡ് സിംബലൈസസ് ദ ഓർഡിനറി പീപ്പിൾ. സെപ്റ്റർ ആൻഡ് ക്രൗൺ സിംബലൈസ് ചെയ്യുന്നത് രാജാക്കന്മാരെയാണ്. വെയറസ് എന്ന് പറഞ്ഞാൽ അതേസമയം സൈത്ത് ആൻഡ് സ്പേഡ് സിംബലൈസ് ചെയ്യുന്നത് ഓർഡിനറി പീപ്പിളിനെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3: വൈ ഡസ് ദ പോയറ്റ് സേ ദാറ്റ് ദർ ഈസ് നോ ആമർ അഗെയിൻസ്റ്റ് ഫേറ്റ്? എന്തുകൊണ്ടാണ് വിധിക്കെതിരെ ഒരു ആർമറുമില്ല, ആർമർ മീൻസ് പടച്ചട്ട, വിധിക്കെതിരെ ഒരു പടച്ചട്ടയും ഇല്ലെന്ന് പറയുന്നത്? ബിക്കോസ് ഡെത്ത് ഈസ് ഇന്നെവിറ്റബിൾ. ഇന്നെവിറ്റബിൾ മീൻസ് നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്തത്. ഡെത്ത് കംസ് ടു എവ്രി വൺ, എല്ലാവരുടെ അടുക്കിലേക്കും ഡെത്ത് വരുന്നു. നോബഡി ക്യാൻ റെസിസ്റ്റ് ഇറ്റ്, ആർക്കും ആ ഡെത്തിനെ നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ, പ്രതിരോധിച്ച് നിൽക്കാൻ പറ്റില്ല. No armor will protect you against death. ഒരു പടച്ചട്ടയും നമ്മെ ആ മരണത്തിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല. So there is no armor against fate. Question number 4: Some men with swords may reap the field. What does this mean? ചില ആളുകൾ വാളുകൾ കൊണ്ട് വയലുകൾ കൊയ്യും. എന്താണ് ഇതിനർത്ഥം? ഇറ്റ് മീൻസ് സം പവർഫുൾ കോൺക്വറേഴ്സ് മൈറ്റ് അറ്റാക്ക് അതർ ലാൻഡ്സ് ആൻഡ് ഓക്കുപ്പൈ ദം. ചില പവർഫുൾ ആയിട്ടുള്ള കോൺക്വറേഴ്സ്, കോൺക്വറർ മീൻസ് കീഴടക്കുന്നവർ, അവർ മറ്റു രാജ്യങ്ങളെ, മറ്റു സ്ഥലങ്ങളെ അറ്റാക്ക് ചെയ്ത് അതിനെ ഓക്കുപ്പൈ ചെയ്യും, അതിനെ പിടിച്ചടക്കും.
Alexander the Great, Napoleon, and Hitler are good examples of such mighty men. അങ്ങനെയുള്ള മൈറ്റി മെൻ വളരെ ശക്തരായ ആൾക്കാരുടെ എക്സാമ്പിൾസ് ആണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ്, നെപ്പോളിയൻ ആൻഡ് ഹിറ്റ്ലർ. ക്വസ്റ്റ്യൻ നമ്പർ 5. വാട്ട് ഈസ് ദ ഫേറ്റ് ഓഫ് ദ മെൻ വിത്ത് സോർഡ്സ് ഹു ഹോപ്പ് ടു റീപ് ദ ഫീൽഡ്? ഇങ്ങനെ വാളുകൊണ്ട് കൊയ്യുന്ന ആൾക്കാരുടെ ഫേറ്റ്, അവരുടെ വിധി എന്താണ്? ദേ ഓൾസോ ഡൈ ആസ് ദേ ഹാവ് ടു സ്റ്റൂപ്പ് ബിഫോർ ദ ഫേറ്റ്. അവരും മരിക്കും. As they have to stoop before the fate. Stoop means kuniga. Avarum vidhikku munnil thala kunikkendi varum. All are captives of the mighty death. Ellavarum ee shaktamaya maranathinu maranathinte captives aanu. Captives ennu paranjale pidichadakkuna tadangalilekku kondu poguna aalkaraanu. Next question number 6. What does death's purple altar refer to? Ee poemile ഡെത്ത്സ് പേർപ്പിൾ ഓൾട്ടർ എന്നതുകൊണ്ട് എന്താണ് റെഫർ ചെയ്യുന്നത്, എന്താണ് സൂചിപ്പിക്കുന്നത്? പേർപ്പിൾ കളർ ഈസ് ടിപ്പിക്കലി യൂസ്ഡ് ഇൻ റിലീജിയസ് സെറിമണീസ്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ ഫ്യൂണറൽസ്. പേർപ്പിൾ കളർ സാധാരണ ഉപയോഗിക്കുന്നത് റിലീജിയസ് സെറിമണീസാണ്, മതപരമായ ചടങ്ങുകൾക്കാണ്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ ഫ്യൂണറൽസ്. ഫ്യൂണറൽ എന്ന് പറഞ്ഞാൽ ശവസംസ്കാരം. ശവസംസ്കാര സമയത്ത് സാധാരണ ഈ പേർപ്പിൾ കളറാണ് യൂസ് ചെയ്യുന്നത്, എസ്പെഷ്യലി ദ ക്രിസ്ത്യൻസ്. പേർപ്പിൾ ഓൾട്ടർ റെഫേഴ്സ് ടു ദ ബാറ്റിൽ ഗ്രൗണ്ട് വെയർ ബ്ലഡ് ഫ്ലോസ് ആൻഡ് ദ ഗ്രൗണ്ട് ബിക്കംസ് പേർപ്പിൾ വിത്ത് ദ കളർ ഓഫ് ബ്ലഡ്. പേർപ്പിൾ ഓൾട്ടർ, ഓൾട്ടർ എന്ന് പറഞ്ഞാൽ ബലിപീഠം. ഇവിടെ ബാറ്റിൽ ഗ്രൗണ്ട്സ്, യുദ്ധക്കളങ്ങൾ, യുദ്ധത്തിന് ശേഷം അവിടെ ബ്ലഡ് ഒഴുകി, ആ ബ്ലഡിൻ്റെ കളർ ആദ്യം റെഡ് കളറായിരിക്കും, കുറേ സമയം കഴിയുമ്പോഴേക്കും അത് മാറി പിന്നെ പേർപ്പിൾ കളറായി മാറും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. വാട്ട് ഡസ് ദ ഫ്രേസ് വിക്ടോ വിക്ടിം മീൻ? വിക്ടോ വിക്ടിം എന്ന ആ ഫ്രേസ് കൊണ്ട് ഇവിടെ എന്താണ് അർത്ഥമാകുന്നത്? വിക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിജയിക്കുന്നയാൾ. വിക്ടിം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് വിധേയരാകുന്നവർ. ആൻസർ: ഇറ്റ് മീൻസ് ദ വിന്നർ ആൻഡ് ദ ലൂസർ, ദ കോൺക്വറർ ആൻഡ് ദ കോൺക്വേർഡ്, ദ ട്രയംഫൻറ്റ് ആൻഡ് ദ ഡിഫീറ്റഡ്. എന്ന് പറഞ്ഞാൽ ഇവിടെ വിക്ടറായിട്ട് വരുന്നത് വിന്നറാണ്, വിജയിച്ചയാൾ. വിക്ടിം എന്ന് പറയുന്നത് ലൂസർ, അത് നഷ്ടമായ ആൾ. അതുപോലെയാണ് കോൺക്വറർ, കീഴടക്കിയ ആൾ. കോൺക്വേർഡ്, കീഴടക്കപ്പെട്ടവർ. ട്രയംഫൻറ്റ്, വിജയിച്ചയാൾ. ഡിഫീറ്റഡ്, പരാജയപ്പെട്ടവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. വാട്ട് ക്യാൻ സർവൈവ് ഡെത്ത്? വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് ബ്ലോസം ഇൻ ദ ഡസ്റ്റ്? വൈ? വാട്ട് ക്യാൻ സർവൈവ് ഡെത്ത്? എന്താണ് മരണത്തെ അതിജീവിക്കാൻ കഴിയുന്നത്? വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് ബ്ലോസം ഇൻ ദ ഡസ്റ്റ്? മരിച്ച് മണ്ണോട് ചേരുന്ന ആ മൺപൊടി, ഡസ്റ്റിൽ നിന്നും എന്താണ് ബ്ലോസം ചെയ്യുന്നത്? ഇവിടെ ബ്ലോസം എന്നർത്ഥമാക്കുന്നത് പൂ പോലെ വിരിയുന്നത്. വൈ? എന്തുകൊണ്ട്? ആൻസർ: ദ ഗുഡ് ആക്ഷൻസ് ഡൺ ഡ്യൂറിങ് അവർ ലൈഫ് ടൈം ക്യാൻ സർവൈവ് ഡെത്ത്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മാത്രമാണ് മരണത്തെ അതിജീവിക്കാൻ കഴിയുന്നത്. ദീസ് ആക്ഷൻസ് വിൽ ബ്ലോസം ഇൻ ദ ഡസ്റ്റ് ബിക്കോസ് People will remember them and they will remain alive in everyone's memories for the good deeds. ഈ നല്ല ആക്ഷൻസ് ഡസ്റ്റിൽ നിന്നും ബ്ലോസം ചെയ്യും, ബിക്കോസ് അത് എന്നും എല്ലാവരുടെയും ഓർമ്മയിൽ നിലനിൽക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 9. വൈ ഡെത്ത് ഈസ് കോൾഡ് ദ ലെവലർ? എന്തുകൊണ്ടാണ് ഡെത്തിനെ, മരണത്തിനെ ഒരു ലെവലർ, എല്ലാം ലെവല് ചെയ്യുന്ന ഒരാളായിട്ട് പറയുന്നത്? ഡെത്ത് ഈസ് എ ലെവലർ and it levels everybody to one size. Death ellathineyum otta size aaki maattunu, because it knows no distinction between the high and low, rich and poor, strong and weak, reducing them all to dust. Because adinu oru distinctionum illa. Distinction ennu paranjale vyathyasam, oru vyathyasavum illa, ellavarum oru poleyanu. The high and low, rich and poor, strong and weak, ellarem oru pole adu mannilekku kondu povunu, mannu pole aagunu, dust podi pole aagunu. I am giving you one more question.
What's the central idea or the theme of the poem? The theme of the poem is the vanity and impermanence of earthly glory and power. ഈ പോയമിൻ്റെ സെൻട്രൽ ഐഡിയ അല്ലെങ്കിൽ തീം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഏർത്ത്ലി ഗ്ലോറിയും പവറും എല്ലാം ഇംപെർമനൻ്റാണ്. പെർമനൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, എന്നും ശാശ്വതമായിട്ടുള്ളത്. ഇംപെർമനൻ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ശാശ്വതമായിട്ടുള്ളതല്ല എന്നാണ് ഈ പോയം നമ്മെ പഠിപ്പിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്തപ്പോൾ ഈ പോയമിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് റിവൈസ് ചെയ്യാൻ സാധിച്ചു. നെക്സ്റ്റ്, elaborate the ideas in the following lines. Look at the lines. The glories of our blood and state are shadows, not substantial things. There is no armor against fate. Victor's classile assignment aayirunnu idu. നിങ്ങളിൽ പലരും ഇതിൻ്റെ ആൻസർ എഴുതി നിങ്ങളുടെ ടീച്ചേഴ്സിന് സബ്മിറ്റ് ചെയ്ത് കാണും. എങ്കിലും എങ്ങനെയാണ് elaborate the idea എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം. കുറച്ച് ലൈൻസ് തന്നിട്ട് എലോബറേറ്റ് ഐഡിയാസ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഈ ലൈൻസ് ഏത് പോയമിൽ നിന്നാണ് എടുത്തത്, അതിലെ പോയറ്റ് ആരാണെന്ന് നിങ്ങൾ മെൻഷൻ ചെയ്യുന്നത് നന്നായിരിക്കും. അതിനുശേഷം ഈ ലൈൻസിൻ്റെ ഐഡിയാസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ എഴുതണം. മാർക്ക് അനുസരിച്ച് വേണം എപ്പോഴും ആൻസർ ചെയ്യാൻ. ഈ ക്വസ്റ്റ്യന് 2 marks ആണെങ്കിൽ 2 or 3 സെൻറ്റൻസസ് ആർ എനഫ്. ഇഫ് ഇറ്റ് ഈസ് ഫോർ 4 marks, then you can elaborate the ideas in a very detailed manner. ഈ ലൈൻസിൽ നിന്നും എന്തെങ്കിലും പോയറ്റിക് ഡിവൈസസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾ സൂചിപ്പിക്കുന്നത് നന്നായിരിക്കും. Look at the answer. These excellent lines are taken from the poem Death the Leveler by James Shirley. Here, the poet says about the impermanence of earthly glory and power. They are only shadows, not substantial or concrete things. We cannot escape from the icy hands of the death, and there is no armor against fate. Now let's move on to the appreciation of the poem. The beautiful poem Death the Leveler is written by the great Elizabethan poet James Shirley. നമ്മളൊരു അപ്രീസിയേഷൻ എഴുതുമ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് ഏതാണ് പോയം, ആരാണ് പോയറ്റ്, പോയറ്റിനെ കുറിച്ച് ഒരു ജസ്റ്റ് കോംപ്ലിമെൻ്റ് ഇവിടെ കൊടുത്ത് നമ്മൾ എഴുതുക. നെക്സ്റ്റ് സെൻറ്റൻസ് ആ പോയമിൻ്റെ സെൻട്രൽ ഐഡിയ അല്ലെങ്കിൽ തീം എഴുതുക. ഇറ്റ്സ് എ ഫ്യൂണറൽ പോയം ആൻഡ് ദ സെൻട്രൽ ഐഡിയ ഓഫ് ദ പോയം ഈസ് ദ വാനിറ്റി ആൻഡ് ഇംപെർമനൻസ് ഓഫ് ഏർത്ത്ലി ഗ്ലോറി ആൻഡ് പവർ. തീമിനെക്കുറിച്ച് പല പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് ഞാനത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നെക്സ്റ്റ് സെൻറ്റൻസ്, however, it requests the readers to reflect upon human actions. മനുഷ്യരുടെ പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് ഈ പോയം നമ്മെ പ്രേരിപ്പിക്കുന്നു. റിഫ്ലക്റ്റ് എന്നതിന് ചിന്തിക്കുക എന്നാണ് ഇവിടെ അർത്ഥം. ദ പോയം കൺസിസ്റ്റ്സ് ഓഫ് 3 stanzas വിത്ത് 8 lines ഈച്ച്. ഈ പോയമിൽ 3 stanzas ഉണ്ട്. ഓരോ സ്റ്റാൻസാസിലും 8 lines വീതം ഉണ്ട്. ഒരു പോയം എഴുതുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അപ്രീസിയേഷൻ എഴുതേണ്ടതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പലരും കണ്ടിട്ടുണ്ട്. വീണ്ടും ഞാൻ പറയുന്നു, അത് കണ്ടിട്ടില്ലാത്തവർ അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിലും സബ്സ്ക്രിപ്ഷൻ ബോക്സിലും നൽകുന്നുണ്ട്. അത് കണ്ട് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ തീർച്ചയായും ഞാൻ അടുത്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഉടൻ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസേഴ്സ് പഠിക്കുകയും ചെയ്യാം. ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് പാരഗ്രാഫ്. ദ ഫസ്റ്റ് സ്റ്റാൻസ ടെൽസ് അസ് ദാറ്റ് ദ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആർ മിയർ ഷാഡോസ്. ദ ഡോണ്ട് ലാസ്റ്റ് ഫോർ എ ലോങ് ടൈം. ദർ ഇസ് നോ വെപ്പൺ അഗെയിൻസ്റ്റ് ഫേറ്റ്. Death lays his icy hands on the rich and the poor. Even the mightiest king will have to stoop before the death. As James Shirley says, the scepter and crown will be leveled with the scythe and spade by death. ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതുകൊണ്ട് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. Let's move on to the next paragraph. അപ്രീസിയേഷൻ എഴുതുമ്പോൾ ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതും. നെക്സ്റ്റ് പാരഗ്രാഫിൽ ഒരു ബ്രീഫ് സമ്മറി കൊടുക്കും. പിന്നെ നമ്മൾ ഈ പോയമിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന പോയറ്റിക് ഡിവൈസസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യും. ഈ പോയമിൻ്റെ മെസ്സേജ് എന്താണെന്ന് എഴുതാം. ലാസ്റ്റ് പാരഗ്രാഫ് നമ്മുടെ ആ ഒരു പോയമിനെക്കുറിച്ചുള്ള ഒപ്പീനിയൻ, നമ്മുടെ അഭിപ്രായം നമ്മൾ എഴുതുന്നതിന് ശ്രദ്ധിക്കണം.
In the second stanza, the poet says that even the mighty rulers have to be destined to become the pale captives of death. King എന്നോ poor എന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഡെത്തിൻ്റെ മരണത്തിൻ്റെ captives ആയി മാറേണ്ടി വരും. In the third stanza, the poet advises men not to boast of their great actions. ആരും നമ്മുടെ great actionsനെ കുറിച്ച് boast ചെയ്യണ്ട, പുകഴ്ത്തണ്ട. Everyone becomes equal at death's purple altar. Death's purple altar. Altarekku munpil ellavarum equal aanu. Only the good deeds done during our lifetime will remain forever. Nammal jeevichirikkunna kaalathu cheyyunna nalla pravruthikal maatram ennum nilanilkkum. The poem has fine imagery. Imagery ennu paranjal namukkariyam. നമുക്ക് നല്ലൊരു വിഷ്വലൈസേഷൻ കിട്ടുന്നത് ഈ പോം വായിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നു ദാറ്റ്സ് ദ ഇമേജറി ദ പോയറ്റ് ഹാസ് യൂസ്ഡ് മെനി ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ലൈക്ക് മെറ്റോണമി ഓക്സിമറോൺ മെറ്റഫോർ പേഴ്സോണിഫിക്കേഷൻ എക്സെട്ര ഈ പോയമിൽ ധാരാളം ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഉണ്ട് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ അലങ്കാരം ഈ പോയമിനെ ബ്യൂട്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടി പോയറ്റ് യൂസ് ചെയ്യുന്ന ഒരു പോയറ്റിക് ടെക്നിക്കാണ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ദ പോം ബിഗിൻസ് വിത്ത് എ മെറ്റഫോർ ദ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആർ ഷാഡോസ് ദ പോയറ്റ് സേസ് ദ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആർ ഷാഡോസ് അത് ഷാഡോസ് ആണ് നമ്മുടെ ജീവിതത്തിലെ ഗ്ലോറീസ് എല്ലാം ഷാഡോസ് ആണ് അത് തന്നെയാണ് എന്ന് പറയുന്നതാണ് മെറ്റഫോർ ഷാഡോസ് പോലെയാണ് ലൈക്ക് ഷാഡോസ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ഫിഗറോ സ്പീച്ച് സിമിലി ആകുമായിരുന്നു ഓക്കെ സോ ദാറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെറ്റഫോർ ആൻഡ് സിമിലി അത് തന്നെയാണ് എന്ന് പറയുന്നത് മെറ്റഫോർ അതുപോലെയാണ് എന്ന് ആസ് അല്ലെങ്കിൽ ലൈക്ക് ഉപയോഗിച്ച് പറഞ്ഞാൽ ദെൻ ഇറ്റ് വിൽ ബി സിമിലി ഇൻ ദ ലൈൻ സം മെൻ മേ റീപ്പ് ദ ഫീൽഡ് ദ ഫിഗറോ സ്പീച്ച് ഈസ് മെറ്റോണമി When one thing is mentioned instead of another thing, that's the metonymy. ഒരു കാര്യം മറ്റൊരു കാര്യത്തിന് പകരമായി പറയുകയാണെങ്കിൽ that's the metonymy. In the line, some men may reap the field. Here, the word field is related to battlefield. So, the figure of speech is metonymy. Another examples of metonymy are scepter and crown, Scythe and spade. ഇത് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ കുറച്ചുകൂടെ ഈസി ആയി കാണും അല്ലേ So another examples of metonymy are scepter and crown, scythe and spade. That refers to king and poor people. A lot of personification is used in this poem. For example, death's purple altar and death lays his icy hands on kings. Here, death is personified. Deathine oru person aayittude chithriyarichirikkunnu. So, the figure of speech is personification. We will get oxymoron from the line, victor, victim, bleeds. That is, contrasting ideas are used together. Hence, the figure of speech is oxymoron. ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ ഓക്സിമറോൺ ഉപയോഗിക്കുന്നത് ഇവിടെ വിക്ടോ വിക്ടിം ഓക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഞാനിത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു ഇറ്റ്സ് ഓൾസോ ആൻ എക്സാമ്പിൾ ഓഫ് അലിറ്ററേഷൻ അലിറ്ററേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോൺസണൻ്റ് ലെറ്റേഴ്സ് ഒരേ ലൈനിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് അലിറ്ററേഷൻ ഹിയർ വിക്ടോ വിക്ടിം വി വി Okay. Smell sweet in the last line is another example of alliteration. Last line le smell sweet s s. Okay, manasilayo? The rhyme scheme of the poem is a b a b c c d d. Rhyme scheme kandupidikkan namukkariyam oro line deyum last words ഒരേ പോലെ റൈമിംഗ് ആയിട്ട് വരുന്ന വേർഡ്സ് നോക്കിയാണ് നമ്മൾ റൈം സ്കീം എഴുതുന്നത് ഇവിടെ മൂന്ന് സ്റ്റാൻസാസിലും ഒരേ റൈം സ്കീമാണ് ദിസ് റിഥം മേക്സ് ദ പോം മെലോഡിയസ് ദ ഫസ്റ്റ് ഫോർ ലൈൻസ് ഓഫ് ദ പോം ഡിസ്ക്രൈബ് വൈൽ ദ ലാസ്റ്റ് ഫോർ ലൈൻസ് സമ്മറൈസ് ദ ഐഡിയ
ഓരോ സ്റ്റാൻസയിലെയും 8 ലൈൻസ് നമ്മൾ നോക്കിയാൽ ആദ്യത്തെ 4 ലൈൻസ് അതിനെ എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്നു, നെക്സ്റ്റ് 4 ലൈൻസ് ആ ഐഡിയയെ സമ്മറൈസ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ലാസ്റ്റ് പാരഗ്രാഫ്, ദാറ്റ് ഈസ് ദ കൺക്ലൂഡിംഗ് പാരഗ്രാഫ്. കൺക്ലൂഷനിൽ നമ്മൾ അതിനെക്കുറിച്ചുള്ള നമ്മുടേതായൊരു ഒപ്പീനിയൻ കൊടുക്കണം. ദ പോം ഹാസ് എ ഫൈൻ മെസ്സേജ്, അല്ലെ? ഈ പോം നമുക്ക് നല്ലൊരു മെസ്സേജ് തരുന്നു. ഡെത്ത് levels everyone. It is a force that haunts everyone. The title of the poem makes the message quite clear. Aa poem inde title thanne aa poem inde message clear aakkiyana. Death the leveler, alle? Appo namukku chelappo chodikkam ee poem inde title how it is suitable to the poem. അപ്പോൾ അതിന് ആൻസർ നിങ്ങൾക്ക് ഇത് എഴുതിയാൽ മതിയാകും. ഇറ്റ്സ് സെർട്ടൻലി വൺ ഓഫ് ദ ഫൈനസ്റ്റ് പോംസ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. നമുക്ക് പറയാം ഈ പോം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ തന്നെ ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പോമാണ്. ഇങ്ങനെ നല്ലൊരു സെൻറ്റൻസ് എഴുതി അപ്രീസിയേഷൻ കൺക്ലൂഡ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. സോ ഡു യു റിമെമ്പർ ദ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഇൻ ദ പോം? പേഴ്സോണിഫിക്കേഷൻ, മെറ്റഫോർ, മെറ്റോണമി ആൻഡ് ഓക്സിമറോൺ. അപ്പോൾ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് നിങ്ങൾക്ക് മനസ്സിലായി. പോയറ്റിക് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, അലിറ്ററേഷൻ, അസൊണൻസ്, പിന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത എന്തൊക്കെ വരുമോ എല്ലാം ചേർന്നതാണ് പോയറ്റിക് ഡിവൈസ്. അതിനകത്ത് ഇമേജസ്, ഇമേജറീസ്, വിഷ്വൽ ഇമേജസ്, ഓഡിറ്ററി ഇമേജസ്, ഓൾഫാക്ടറി ഇമേജസ്, കിനസ്തെറ്റിക് ഇമേജസ്, അങ്ങനെ മറ്റ് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് പോയറ്റിക് ഡിവൈസ്. ഹോപ്പ് യു ഗോട്ട് എൻ ഐഡിയ ടു റൈറ്റ് എൻ അപ്രീസിയേഷൻ ഓഫ് എ പോം. കീപ് വാച്ചിങ്. സീ യു സൂൺ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.